ഇരിട്ടിയിൽ മുനിസിപ്പൽ ടൗൺ ഹാളും മൾട്ടി ലെവൽ ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാൻ തുക വകയിരുത്തി. ഇരിട്ടി നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ പി പി ഉസ്മാനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 35,97,445,491 രൂപ വരവും 35,13,920 രൂപ ചിലവും 96,41,571 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അവതരിപ്പിച്ചു. ഇരിട്ടി മുനിസിപ്പൽ ടൗൺ ഹാളും മൾട്ടി ലെവൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ടൗൺ സ്ക്വയർ രൂപകൽപ്പനയ്ക്ക് 1.5 കോടിയും വകയിരുത്തി. ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രതിസന്ധിയും ഒഴിവാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്താൽ മൾട്ടി ലെവൽ റൊട്ടേറ്ററി പാർക്കിംഗ് സംവിധാനം ഒരുക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. പൊതുശ്മശാനം വാതക ശ്മശാനമാക്കി നവീകരിക്കൽ, സ്കൂൾ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് 1.5 കോടി രൂപ വീതമുണ്ട്. നഗരസഭയിൽ ഒരു മിനി സ്റ്റേഡിയവും വാർഡുകൾ തോറും കളിസ്ഥലവും നിർമ്മിക്കാൻ ബഹുവർഷ പദ്ധതി നടപ്പിലാക്കും. തനത് വർഷത്തിൽ പദ്ധതിക്ക് 50 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കായി ജെൻഡർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, വനിതാ ഹോസ്റ്റൽ സമുച്ചയം എന്നിവ നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ വീതവും പെൺകുട്ടികൾക്കായി കരിയർ കൌൺസിലിംഗ്, ഇന്റർവ്യൂ, മത്സരപരീക്ഷാ പരിശീലനങ്ങൾക്കായി 5 ലക്ഷവും നീക്കിവച്ചു. വുമൺ ഫെസിലിറ്റേറ്റർ, സ്ത്രീകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രം, ഷീ ടോയ്ലറ്റ്, വനിതാ കഫേകൾ എന്നിവയ്ക്ക് 25 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമത്തിനായി 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരാധകർക്കായി അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ബജറ്റിൽ 25 ലക്ഷം രൂപയും നീക്കിവച്ചു. മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റുകൾ നിർമ്മിക്കാൻ 40 ലക്ഷവും, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന സംരംഭത്വ പദ്ധതിക്ക് 20 ലക്ഷവും, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 10 ലക്ഷവും ബജറ്റിൽ വകയിരുത്തി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.